അപ്പൊ ഞങ്ങള് കിച്ചണിലേക്ക് വന്നെന്ന് കുറച്ച് നേരം വൈകി, 4:30 ചിക്കൻ വെച്ച് ബീഫ് വെച്ച്. എന്താ സ്പെഷ്യൽ പറഞ്ഞിട്ടില്ല? സ്പെഷ്യല് കൈപ്പത്തിരി. കൈപ്പത്തിരി വെറും കൈപ്പത്തിരിയല്ല, നമ്മള് ഇന്നലെ പുട്ട് കടലയാണ്. അപ്പൊ ആ പുട്ട് ബാക്കിയാണ്. അപ്പൊ ബാക്കിയുള്ള പുട്ടിട്ട് എങ്ങനെ നല്ല എളുപ്പമായിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കാം. ഇത്രയും പുട്ട് കളയണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കളയാറൊന്നുമില്ല. ഞങ്ങളൊക്കെ റീഫിൽ ചെയ്യും. എങ്ങനെയൊക്കെ നമുക്കത് കഴിക്കാം, ഉപയോഗപ്പെടുത്താം. ഇപ്പൊ പുതിയൊരു കട്ടിങ് ബോർഡ് ആയിരുന്നു, നെക്സ്റ്റ് ഓയിൽ നിന്ന് മേടിച്ചതാണ്. കതിജാത്ത ചിക്കൻ, ചിക്കൻ വെട്ടുന്നതിൽ ഇതും വെട്ടി. ഇത് വെട്ടിയതല്ല ടാവ്, ചിക്കൻ അരിയുമ്പോ മുറിഞ്ഞതാണ്. ഇത് ഇന്നലത്തെ കടലക്കറിയാണ്. ഇത് ഇന്നലത്തെ ചില്ലി, ചിക്കൻ ചില്ലി. നമുക്ക് എന്തെങ്കിലും കരിയാണെടുക്കാലേ. ഒരു ഭാഗം എന്തേലും ഒരു ഭാഗം പുതിയതാണ്. അത് കട്ടിങ് ബോർഡ് പറഞ്ഞെടുത്ത് കുറച്ച് വിഭവങ്ങളെ ഉള്ളൂ. അപ്പതാ ഗൈസ്, നമ്മള് നെക്സ്റ്റ് വലിയ കടിയിലേക്കുള്ള പുറപ്പാടിലാണ്. അപ്പൊ നമ്മള് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് മാരബ് നിസ്കരിച്ചിട്ട് ഇതാ നിൽക്കുകയാണ് കേട്ടാ. അപ്പൊ ബീഫ് റോസ്റ്റും കൈപ്പത്തിയും തേങ്ങാപ്പാലും. ഫുള്ളും കഴിയുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കലാണ് പണി. ഓക്കെ.
ചാബി അങ്ങനെ ദുബായിൽ നിന്ന് എത്തി ഗൈസ്. താങ്ക് യു. ജാബിന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടാ കമന്റ്സില്. അവരുടെ കറി റെഡി ആയിട്ടാണ്, സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ജാബിന് കണ്ടു. സെബുനെ മൈൻഡ് ചെയ്യാത്ത ജാബി കൊടുന്നാക്കത്. അപ്പഴ കുട്ടി കുട്ടികൾക്ക് ഡേറ്റ്സ് വേണ്ട. ഇതിന്റെ ഉള്ളിൽ എന്താന്ന് കാണിച്ചു തരട്ടാ. ഇഫ്താർ കോംപ്ലിമെന്ററി. യെസ്, കോംപ്ലിമെന്റ് അല്ലേ അല്ലെന്നോ? ജാബി കൊടുന്ന ഈ കിറ്റിൽ എന്തെല്ലാം കാണാം. ഇത് ധരിക്കും വെറ്റ് വൈപ്സ്, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, അഗൈൻ ബ്ലാക്ക് ടീ, ഡേറ്റ്സ്, ചോക്ലേറ്റ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം. ഗേൾസ്, അപ്പൊ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് പത്തിരിയും ബീഫ് കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കിച്ചൺ ക്ലീനാക്കലൊക്കെ അതാ കഴിഞ്ഞ് തുടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 9:30 നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ വീണ്ടും വരാം. ഓക്കെ, അറിയാം. ജാബിക്ക് എവിടെ, ജാബി എവിടെ, ഇറങ്ങിക്കോ.